إن الحمد لله. نحمده ونستعينه ونؤمن به ونتوكل عليه. ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهدي الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ان نريد الا الاصلاح ما استدعت وما توفيقي الا بالله عليه توكلت واليه انيب رب اشرح لي صدري ويسر لي امري واحلل عقده من لساني يفقهوا قولي إيه رأي إيه رأي ستي നാം ഏവരെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന അള്ളാഹു സുബഹാനഹുവ ആലയെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് സ്വന്തം കാര്യം മറക്കാതെ നിങ്ങൾ ഏവരെയും ഉണർത്തുകയാണ് അള്ളാഹു സുബഹാനഹുവ ആലയുടെ വിധി വിലക്കുകൾ യഥാവിധത്തിൽ പാലിക്കുകയും റസുറുല്ലാഹി സാഹു അലഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ കൃത്യമായി അനുസരിക്കുകയും യഥാർത്ഥ മുഅ്മിനുകളായി മരണം വരിക്കുകയും ചെയ്യുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഒരിക്കൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സ്വഹാബികളോട് പറഞ്ഞു ലൻ യുദ്ഖില അഹദൻ അമൽഹുൽ ജന്ന നിങ്ങളിൽ ഒരാളെയും അവൻ്റെ അമലുകൾ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയില്ല അഥവാ നിങ്ങളാരും നിങ്ങളുടെ കർമ്മങ്ങൾ കൊണ്ട് മാത്രം സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല ആ സമയത്ത് കാലു അവർ ചോദിച്ചു വല അൻസയാ റസൂലല്ലാ അള്ളാഹുവിൻ്റെ ദൂതരേ താങ്കളുടെ കാര്യമോ റസൂലെ നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങളാരും അവൻ്റെ അമലുകൊണ്ട് സ്വർഗത്തിൽ പോവുകയില്ല എന്ന് എങ്കിൽ താങ്കളുടെ കാര്യമോ എന്നാണ് സുഹാബത്തിൻ്റെ ചോദ്യത്തിൻ്റെ അർത്ഥം ആ സമയത്ത് റസുറുല്ലാഹിസ് വസ്ല്ല പറഞ്ഞു ലാ വല അതെ ഞാനും ഞാനും അങ്ങനെ അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ലാഹുലി അല്ലാഹു അവൻ്റെ കാരുണ്യം കൊണ്ട് അവൻ്റെ അനുഗ്രഹം കൊണ്ട് എന്നെ പൊതിഞ്ഞാലല്ലാതെ എനിക്കും സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സാധ്യമല്ല എന്ന് റസൂലുല്ലാഹി സാഹു അലഹി വസ്ല്ലമ സ്വഹാബത്തിനെ അറിയിക്കുകയാണ് സുഹീഹുൽ ബുഖാരിയിലെ അയ്യായിരത്തി അറുനൂറ്റി എഴുപത്തി മൂന്നാമത്തെ ഹദീഫാണ് മഹാനായ റസൂലാഹി സ്വല്ലാഹു അലഹി വസല്ലമക്ക് പോലും സ്വർഗം ലഭിക്കണമെങ്കിൽ അള്ളാഹു സുബാനഹു വഅാലയുടെ കാരുണ്യം അനിവാര്യമാണ് എന്നാണ് ഈ അതീത് നമ്മെ പഠിപ്പിക്കുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ഏറ്റവും അധികം ആവശ്യമുള്ള ഒരു കാര്യമാണ് അള്ളാഹു സുബാനഹു വാലയുടെ റഹ്മത്ത് എന്നത് നമ്മുടെ അമലുകൾ കൊടുത്ത് വാങ്ങാൻ കഴിയുന്നതല്ല സ്വർഗം മറിച്ച് അല്ലാഹു സുബാനഹു വാലയുടെ അനുഗ്രഹമായി അള്ളാഹുവിൻ്റെ കാരുണ്യമായി അള്ളാഹുവിൽ നിന്നുള്ള ഔദാര്യമായി നമുക്ക് ലഭിക്കുന്നതാകുന്നു സ്വർഗം അതിന് നമ്മൾ അള്ളാഹുവിൻ്റെ റഹ്മത്ത് പ്രതീക്ഷിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യൽ നമുക്ക് അനിവാര്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹുവിൻ്റെ കാരുണ്യം ഒരുപാട് മാർഗങ്ങൾ പരിശുദ്ധ ഖുർആാനും പ്രവാചക ധ്യാപനങ്ങളും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് നിങ്ങൾ ഖുർആൻ കേൾക്കുക നിങ്ങൾ ഖുർആൻ പഠിക്കുക എങ്കിൽ നിങ്ങൾക്ക് അല്ലാഹുവിൻ്റെ കാരുണ്യം ലഭിക്കും എന്ന് നമ്മെ അറിയിക്കുന്നുണ്ട് അൽ നിങ്ങൾക്ക് ഖുർആൻ ഓതപ്പെട്ടാൽ നിങ്ങൾ നിശബ്ദരാവുകയും നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുകയും ചെയ്യുക നിങ്ങൾക്ക് കാരുണ്യം ലഭിച്ചേക്കുമെന്ന് സുറത്തുല്ല അറാഫിന്റെ ഇരുന്നൂറ്റി നാലാമത്തെ ആയത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട് ഖുർആൻ നിങ്ങൾക്ക് നാം അവതരിപ്പിച്ചിരിക്കുന്നു നിങ്ങളത് പിൻപറ്റുകൾ സൂക്ഷിക്കുകയും ചെയ്യുക എങ്കിൽ നിങ്ങൾക്ക് കാരുണ്യം ലഭിക്കേ ലഭിച്ചേക്കും എന്ന് സൂറത്തുല്ല ആമിന്റെ നൂറ്റി അൻപത്തി അഞ്ചാമത്തെ ആയത്തിലൂടെ അള്ളാഹു നമ്മൾ അറിയിക്കുന്നുണ്ട് നിങ്ങൾ അല്ലാഹുവിനെയും അവൻ്റെ ദൂതരെയും അനുസരിക്കുക എങ്കിൽ നിങ്ങൾക്ക് കാരുണ്യം ലഭിച്ചേക്കുമെന്ന് പരിശുദ്ധ ഖുർആാനിന്റെ മൂന്നാമധ്യായം സുഹത്ത് ആല ഇമ്രാനിന്റെ നൂറ്റി മുപ്പത്തി രണ്ടാമത്തെ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളാഹുവിനെ സൂക്ഷിച്ച് തക്കവയുള്ളവരായി ജീവിക്കുക എങ്കിൽ നിങ്ങൾക്ക് കാരുണ്യം ലഭിക്കപ്പെട്ടേക്കാം എന്ന് സുഹത്തുൻ നംലിൻ്റെ നാൽപ്പത്തി ആറാമത്തെ ആയത്തിലും الله تعالى بديبي والمؤمنون والمؤمنات بعضهم أولياء بعض مؤمنين غلام مؤمنات غلام مؤمنين غلام أيه بريشان مارم سري يأمرون بالمعروف وينهون عن المنكر أور سدا جار انكل بيكو غيم دلا ويقيمون الصلاة ويؤتون الزكاة نمسكار مربو ولا نروه هيك നൽകുകയും ചെയ്യുന്നു ചെയ്യുന്നു അവർ അനുസരിക്കുകയും അവർക്ക് യുംാഹുവിൻ്റെ കാരുണ്യം വഴിയെ ലഭിക്കുന്നതാകുന്നു എന്ന് സൂറത്ത് തൗബയിലെ എഴുപത്തി ഒന്നാമത്തെ ആയത്തിലൂടെ അള്ളാഹു നമ്മെ അറിയിക്കുന്നു മുക്മിനുകളായ ആളുകൾക്ക് മുക്മിനത്തുകളായ സ്ത്രീകൾക്ക് നമസ്കാരം നിർവഹിക്കുന്ന നൽകുന്ന നടത്തുന്ന നന്മ കൽപ്പിക്കുന്ന തിന്മ വിരോധിക്കുന്ന അതുപോലെ തന്നെ ഖുർആൻ കേൾക്കുന്ന ഖുർആൻ പഠിക്കുന്ന അങ്ങനെയുള്ള നല്ല മനുഷ്യന്മാർക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭിക്കുമെന്ന് ഒരുപാട് ആയത്തുകളിലൂടെ അള്ളാഹുവിൻ്റെ കിതാബ് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് പറഞ്ഞു നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കാരുണ്യം കാണിക്കണം എങ്കിൽ ഉപരിയിലുള്ള അള്ളാഹു നിങ്ങളോടും കരുണ കാണിക്കുമെന്നാണ് അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കാൻ പല മാർഗങ്ങൾ അള്ളാഹു തന്നെയും നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് റസുറുഹി അലഹി വസല്ലമയും നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹുവിൻ്റെ റഹ്മത്ത് നമ്മിൽ ഇറങ്ങാൻ അള്ളാഹുവിൻ്റെ കാരുണ്യം നമുക്ക് ലഭിക്കുവാൻ വിശ്വാസികൾക്ക് പ്രത്യേകമായി അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കും ലോകത്തുള്ള എല്ലാത്തിലും അള്ളാഹുവിൻ്റെ കാരുണ്യം വിശാലമാണ് എങ്കിലും പ്രത്യേകമായി വിശ്വാസികൾക്ക് അള്ളാഹുവിൻ്റെ മുപ്പത്തി മൂന്നാം അധ്യായം സൂറത്തുൽ ഹസാബിൻ്റെ നാൽപ്പത്തി മൂന്നാമത്തെ ആയത്തിൽ പഠിപ്പിക്കുന്നുണ്ട് പ്രത്യേകമായി റബിൻ്റെ കാരുണ്യം ലഭിക്കണമെങ്കിൽ വളരെ അനിവാര്യമായി നമുക്കുണ്ടാകേണ്ടുന്ന ഗുണമാണ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നത് ഖുർആാനും സുന്നത്തും പരിശോധിക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ റഹ്മത്ത് തേടിക്കൊണ്ടുള്ള ഒരുപാട് പ്രാർത്ഥനകൾ നമുക്ക് കാണാൻ കഴിയും അള്ളാഹുവേ എന്നോട് നീ കരുണ കാണിക്കണമേം നീ അള്ളാഹുവേ എന്നോട് കരുണ കാണിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വിശാലമായ അർത്ഥ തലങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ആ ഒരു ദുആ എന്ന് നമ്മൾ മനസ്സിലാക്കണം അള്ളാഹുവേ എന്നോട് നീ കരുണ കാണിക്കേണേ എന്ന് പറഞ്ഞാൽ അള്ളാഹുവേ എൻ്റെ പാപങ്ങൾ നീ പുറത്തു തരയണമേ എന്നതിൽ അന്തർലീനമായിട്ടുണ്ട് അള്ളാഹുവേ എന്നോട് നീ കാരുണ്യം കാണിക്കണമേ എന്ന് പറഞ്ഞാൽ പാപമില്ലാത്ത സുന്ദരമായ പാപമങ്കിലമല്ലാത്ത നന്മയുടെ മാർഗത്തിൽ മരണം വരെ എന്നെ അടിയുറച്ച് നിർത്തേണമേ എന്ന അർത്ഥങ്ങൾ ആ പ്രാർത്ഥനയുടെ ഉത്സാരങ്ങളിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അള്ളാഹുവേ എനിക്ക് നീ റഹ്മത്ത് ചൊരിയണ എന്ന് പറഞ്ഞാൽ അല്ലാഹുവേ നിന്റെ സ്വർഗം എനിക്ക് നൽകണമേ എന്നും ആ പ്രാർത്ഥനയുടെ അർത്ഥമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ ഖുർആാനും സുന്നത്തും പരിശോധിക്കുകയാണെങ്കിൽ ഒരുപാട് നമ്മൾ നടത്തുന്നത് അള്ളാഹുവിന്റെ കാരുണ്യം േടിക്കൊണ്ടാണ് എന്നാണ് യഥാർത്ഥത്തിലുള്ള അല്ലാഹുവിന്റെ ദാസന്മാരുടെ പ്രത്യേകതയായി അള്ളാഹു എന്നത് അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്നത് അല്ലാഹുവിൻ്റെ റഹ്മത്ത് പ്രതീക്ഷിക്കുകയും അള്ളാഹുവിൻ്റെ അദാബിനെ ഭയപ്പെടുകയും ചെയ്യുന്നവരാണ് എന്ന് സൂറത്തുല്ലിസ് എന്റെ അൻപത്തി ഏഴാമത്തെ ആയത്തിൽ അള്ളാഹു നമ്മെ അറിയിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ റഹ്മത്ത് തേടിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കണം ഒരുപാട് ആയച്ചുകളിൽ അള്ളാഹുത്ത ആല അത് പഠിപ്പിക്കുന്നു പരിശുദ്ധ ഖുർആാനിന്റെ ഇരുപത്തി മൂന്നാം അധ്യായം സൂറത്തുൽ മുഖ്മിനൂനിന്റെ നൂറ്റി ഒൻപതാമത്തെ ആയച്ചിലൂടെ അള്ളാഹു ആല പഠിപ്പിക്കുന്നു തീർച്ചയായും എൻ്റെ ദാസന്മാരിൽ ഒരു വിഭാഗം ആളുകൾ അവര് പ്രാർത്ഥിക്കും ഞങ്ങളുടെ റബ്ബെ ആമന്ന ഞങ്ങളിതാ നിന്നിൽ വിശ്വസിച്ചിരിക്കുന്നു അതുകൊണ്ട് ഈമാനെന്ന ഏറ്റവും വലിയ കാര്യം മുൻനിർത്തി അവർ അള്ളാഹുവിനോട് തപസ്സുരാക്കുകയാണ് റബ്ബന ആമന്ന നീ 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 ഞങ്ങൾക്ക് ഞങ്ങളോട് കരുണ 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 ചെയ്യുന്നവരിൽ ഏറ്റവും നന്നായി ചെയ്യുന്നവനാണല്ലോ എന്ന പ്രാർത്ഥനയാണ് മാത്രവുമല്ല ഇതേ സൂറത്തിലെ നൂറ്റി പതിനെട്ടാമത്തെ ആയി പഠിപ്പിക്കുന്നു

കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും ഉത്തമനാണല്ലോ എന്ന പ്രാർത്ഥന നമുക്ക് കാണാൻ കഴിയും മഹാനായ ആദം അലഹി വിലക്കപ്പെട്ട കനി ഭക്ഷിച്ച് സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന സാഹചര്യത്തിൽ അദ്ദേഹം തൗബ ചെയ്തുകൊണ്ട് അള്ളാഹുലേക്ക് മടങ്ങുന്നുണ്ട് അവർ രണ്ടുപേരും പറഞ്ഞു ആദം അലേഹ്ലാം അവര് പ്രാർത്ഥിച്ചു റബ്ബനാ ഞങ്ങൾ ഞങ്ങളോട് തന്നെ പുറത്തു തരികയും നീ ഞങ്ങളോട് കാരുണ്യം കാണിക്കുകയും ചെയ്തിട്ടില്ല എങ്കിൽ ഞങ്ങൾ നഷ്ടക്കാരിൽ പെട്ടുപോകുക തന്നെ ചെയ്യും എന്ന സൂറത്തുല്ല റാഫിന്റെ ഇരുപത്തി മൂന്നാമത്തെ ആയത്വം നമ്മൾ പഠിച്ചു വെക്കേണ്ടതുണ്ട് പ്രാവർത്തികമാക്കേണ്ടതുണ്ട് ഞങ്ങളോട് പാപമോചനം ഞങ്ങൾക്ക് നൽകിയില്ല എങ്കിൽ ഞങ്ങളോട് നീ കാരുണ്യം കാണിച്ചില്ല എങ്കിൽ ഞങ്ങൾ നഷ്ടക്കാരിൽ പെട്ടുപോവുക തന്നെ ചെയ്യുമെന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ റഹ്മത്ത് പ്രവാചകന്മാര് പോലും ആശിക്കുന്നുവെങ്കിൽ പ്രിയമുള്ളവരെ വളരെ പ്രധാനപ്പെട്ട വളരെ അത്യാവശ്യമായി നമുക്ക് ലഭിക്കേണ്ടുന്ന മഹത്തായ ഒരു സൗഭാഗ്യമാണ് അത് എന്ന് നമ്മൾ മനസ്സിലാക്കണം മഹാനായ മൂസ അലഹി ഒരുപാട് പ്രാർത്ഥനകൾ കുറാനിലുണ്ട് അതിലൊരു പ്രാർത്ഥന എന്താണ് അള്ളാഹുവേ നീയാണ് ഞങ്ങളുടെ വലിയ അതുകൊണ്ട് നീ ഞങ്ങൾക്ക് പുറത്തു തരണമേ ഞങ്ങളോട് നീ കരുണ കാണിക്കണമേ പുറത്തു തരുന്നവരിൽ ഏറ്റവും ഉത്തമൻ നീയാണ് റബ്ബേ എന്ന് പറഞ്ഞ് മൂസ അലിഹിസലാം പ്രാർത്ഥിച്ചതായി സൂറത്തുല്ല റാഫിൻ്റെ നൂറ്റി അൻപത്തി അഞ്ചാമത്തെ ആയത്തിലൂടെ നമുക്ക് കാണാൻ കഴിയും ഇതേ സൂറത്തിലെ തന്നെ നൂറ്റി അൻപത്തി ഒന്നാമത്തെ ആയത്തിൽ നമുക്ക് കാണാം അള്ളാഹുവേ എനിക്ക് പുറത്തു തരയണമേ വലി സഹോദരനും അള്ളാഹുവേ നീ പുറത്തു കൊടുക്കേണമേൻ ഞങ്ങളെ നിന്റെ നിന്റെ റഹ്മത്തിൽ കാരുണ്യത്തിൽ പ്രവേശിപ്പിക്കണമേർ നീ കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും നന്നായി കരുണ ചെയ്യുന്നവനാണല്ലോ ഇനി മഹാനായ അയ്യൂബ് അലൈഹി സ്ലാമിൻ്റെ പ്രാർത്ഥന നമുക്കെല്ലാം സുപരിചിതമായ പ്രാർത്ഥനയാണ് ദീർഘകാലം പതിനെട്ട് വർഷത്തോളം മാരകമായ രോഗം പിടിപ്പെട്ടപ്പോഴും ഒരുപാട് പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കപ്പെട്ടപ്പോഴും അയ്യൂബ് അലഹി സ്ലാമിന്റെ പ്രാർത്ഥന എന്താണ് എനിക്ക് പ്രയാസം ബാധിച്ചിരിക്കുന്നു എനിക്ക് പ്രയാസം ബാധിച്ചിരിക്കുന്നു നീ കരുണ ചെയ്യുന്നവരിൽ ഏറെ കരുണ ചെയ്യുന്നവനാണല്ലോ സൂറത്തുല്ലംബിയ എൻ്റെ എൺപത്തി മൂന്നാമത്തെ ആയത്താൻ പണ്ഡിതന്മാർ പറയുന്നു അയ്യൂബ് അലഹി ആ പ്രാർത്ഥനയിൽ പ്രത്യക്ഷമായി നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ ഒരു തേട്ടം ഒരു തൊലവ് നമുക്ക് കാണാൻ കഴിയില്ലെങ്കിലും അതിൽ ഒരു തേട്ടമുണ്ട് അള്ളാഹുവേ നീ എന്നോട് കരുണ കാണിക്കണേ എന്നൊരു തേട്ടമുണ്ട് റാഹിമീൻ എന്ന് റബ്ബിനെ വിളിച്ച് റബ്ബിനെ മഹത്വപ്പെടുത്തി അവൻ്റെ മഹത്തായ സ്ഥാനങ്ങൾ സമ്മതിച്ച് പ്രാർത്ഥിച്ച അടിമ ദൂതൻ അയ്യൂബ് പ്രാർത്ഥനക്കും ഉത്തരം നമ്മൾ പ്രാർത്ഥിക്കണം ോട് പ്രാർത്ഥിച്ചും അനുയായികൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനയും സൂറത്തു യൂനസിന്റെ എൺപത്തിനാലാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ കഴിയും നിന്റെ റഹ്മത്ത് കൊണ്ട് നിന്റെ കാരുണ്യം കൊണ്ട് നിഷേധികളായ ജനങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ കാത്തിരക്ഷിക്കണമേ എന്ന് അവർ പ്രാർത്ഥിച്ചതായി നമുക്ക് കാണാൻ കഴിയും സൂറത്തു ആല ഇമ്രാനിൻറെ എട്ടാമത്തെ ആയത്തിൽ പഠിപ്പിക്കുന്നത് വിശ്വാസികളുടെ പ്രാർത്ഥനയാണ് എന്താ പ്രാർത്ഥന ഞങ്ങളുടെ ഹൃദയങ്ങളെ ഹിതായത്തിലായതിനു ശേഷം ഹിതായത്തിന്റെ വഴിയിൽ നിന്ന് നീ തെറ്റിച്ചു കളയരുതേ അള്ളാഹുവേ പക്കൽ നിന്നുള്ള കാരുണ്യം നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യുകയും ചെയ്യണമേ നീ അത്യധികം ഔദാര്യവാനാണല്ലോ റബ്ബേ എന്ന പ്രാർത്ഥന നമുക്ക് കാണാൻ കഴിയും അള്ളാഹിനോട് നമ്മൾ തേടുകയാണ് റബ്ബെ ഹിതായത്തിൽ ഉറപ്പിച്ചു നിർത്തണം പതറാത്ത മനസ്സുമായി ഇടറാത്ത കാൽപാദങ്ങളുമായി സത്യത്തിന്റെ പാതയിൽ മരണം വരെ ഉറച്ചു നിൽക്കാൻ അങ്ങനെ യഥാർത്ഥത്തിലുള്ള പ്രഖ്യാപിച്ചുകൊണ്ട് മരണം വരിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ റബ്ബിനോട് നമ്മൾ തേടണം റബ്ബേ ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ തെറ്റിച്ചു കളയരുതേ അതിനെന്തു വേണം അള്ളാഹുവിന്റെ റഹ്മത്ത് അനിവാര്യമാണ് നിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യുകയും ചെയ്യണമേ എന്ന പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കണം ഖുർആൻ ഖുർആാനെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പം നമ്മളൊക്കെ പലപ്പോഴും നിത്യവും ഓതുന്ന നിത്യവും ആവർത്തിക്കുന്ന റഹ്മത്തിനുള്ള തേട്ടങ്ങളുണ്ട് പക്ഷേ പല ആളുകളും അതിൻ്റെ പ്രാധാന്യം ഉൾക്കൊള്ളാറില്ല ആ ഒരു അർത്ഥ തലത്തിലൂടെ അത് ഓതാറില്ല എന്നതാണ് വാസ്തവം നമ്മൾ മനസ്സിലാക്കണം അള്ളാഹു സുബാൻ ചാല നമ്മ പഠിപ്പിച്ചൊരുപാട് കാര്യങ്ങളുണ്ട് എല്ലാ രാത്രിയിലും കിടക്കുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ടതുണ്ട് ചില ആയത്തുകൾ പാരായണം ചെയ്യേണ്ടതുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണല്ലോ സൂറത്തുൽ ബക്കറയുടെ അവസാന ഭാഗം റസൂൽ എന്ന് തുടങ്ങുന്ന ആ അവസാനത്തെ രണ്ട് ആയത്തുകൾ അതിലെ സുറത്തുൽ ബക്കരയിലെ ഇരുന്നൂറ്റി എൺപത്തി ആറാമത്തെ ആയത്തിലെ അഥവാ അവസാനത്തെ ആയത്തിലെ അവസാനത്തെ ഭാഗത്തുള്ള പ്രാർത്ഥന

ആളുകൾക്കെതിരെ ഒരു വിശ്വസിക്കത്ര സൗഭാഗ്യമാണ് നിരന്തരമായി റബ്ബിനോട് സഹായം ചോദിക്കുന്നു നിരന്തരമായി റബ്ബിനോട് കാരുണ്യം ചോദിക്കുന്നു അള്ളാഹു സുബാന് തല നമ്മളോട് കാരുണ്യം കാണിച്ചാൽ ആർക്കാണത് തടഞ്ഞു വെക്കാൻ കഴിയുക അള്ളാഹു ഒരാൾക്ക് റഹ്മത്ത് ചൊരിയാൻ ഉദ്ദേശിച്ചാൽ അള്ളാഹു ഒരാൾക്ക് ഖൈർ നൽകാൻ ഉദ്ദേശിച്ചാൽ അല്ലാഹു ഒരാൾക്ക് സഹായം നൽകാൻ ഉദ്ദേശിച്ചാൽ ആർക്കാണത് തടഞ്ഞു വെക്കാൻ കഴിയുക അതുകൊണ്ട് റബ്ബിനോട് നമ്മൾ കാരുണ്യം ചോദിച്ചു കൊണ്ടേ ഇരിക്കുക പ്രയാസഘട്ടങ്ങളിൽ ദുരന്തത്തിൻ്റെ സാഹചര്യത്തിൽ അല്ലെങ്കിൽ ബുദ്ധിമുട്ട് സഹിക്കുന്ന സന്ദർഭത്തിലൊക്കെ പ്രാർത്ഥിക്കാൻ ഒരുപാട് പ്രാർത്ഥനകൾ പഠിപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ അതിൽപ്പെട്ടൊരു പ്രാർത്ഥന എന്താ അർജു നിന്റെ റഹ്മത്താണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു കണ്ണിമവട്ടുന്ന സമയം പോലും

അയ്യായിരത്തി തൊണ്ണൂറാമത്തെ ഹദീസായി കൊണ്ട് നമുക്ക് കാണാൻ കഴിയും മഹാനായി പറഞ്ഞു നിങ്ങൾ ആരെങ്കിലും പള്ളിയിൽ പ്രവേശിക്കുകയാണെങ്കിൽ അപ്പോൾ അവൻ പറയട്ടെ നിന്റെ കാരുണ്യത്തിൻ്റെ വാതായനങ്ങൾ നീ എനിക്ക് തുറന്നു തരയണമേ ഇനി പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവൻ പറയട്ടെ അള്ളാഹുവേ നിന്റെ ഔദാര്യത്തിൽ നിന്ന് ഞാൻ നിന്നോട് ചോദിക്കുന്നു പ്രാർത്ഥിക്കണം പ്രിയമുള്ളവരെ ഇതൊക്കെ നമുക്കറിയാം പക്ഷെ നമ്മൾ പലപ്പോഴും പലപ്പോഴും പല സമയങ്ങളിലും ഇത്തരം ദുആകൾ വിസ്മരിച്ചുകൊണ്ട് അശ്രദ്ധയിലായിക്കൊണ്ടാണ് കഴിയുന്നത് എന്നത് ഏറെ ഖേദകരമാണ് പള്ളിയിൽ കയറുമ്പോൾ അള്ളാഹിനോട് നമ്മൾയത്തിന്റെ കവാടങ്ങൾ എനിക്ക് നീ തുറന്നു തരയണമേ അള്ളാഹുവിൻ്റെ കാരുണ്യമാണ് നമ്മൾ അവിടെ ചോദിക്കുന്നത് നിസ്കാരത്തിൽ രണ്ട് സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തത്തിലും നമ്മൾ റബ്ബിനോട് കാരുണ്യം ചോദിക്കുന്നുണ്ട് അള്ളാഹു നീ എന്ന പ്രാർത്ഥനയിൽ എനിക്ക് പിന്നീട് ചോദിക്കുന്നത് അള്ളാഹുവേ നീ എന്നോട് കാരുണ്യം കാണിക്കണമേ എന്ന റഹമത്തിന്റെ തേട്ടമാണ് അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ എല്ലാ സമയത്തും റബ്ബിന്റെ റഹ്മത്ത് നമ്മുടെ ആശിക്കുകയും പ്രതീക്ഷിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും അതിനുവേണ്ടി നിരന്തരമായി കൊണ്ട് തേടുകയും ചെയ്യുക അള്ളാഹു സുബാന അവൻ്റെ കാരുണ്യം നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ വസ്സലാമു റസൂലിൽ അമീൻ അലഹമ്മത്തു വസ്സലാമീൻ ഒരിക്കൽ കൂടി അള്ളാഹുവ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് സ്വന്തം കാര്യം മറക്കാതെ നിങ്ങളേവരെയും ഉണർത്തുകയാണ് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തനിക്ക് ലഭിക്കുന്ന ഏതൊരു ഹൈറും തൻ്റെ സഹോദരനും ലഭിക്കണമെന്ന് ആഗ്രഹിക്കണം അങ്ങനെ ആഗ്രഹിക്കാത്ത കാലത്തോളം യഥാർത്ഥത്തിൽ അവൻ ഒരു മുഖ്മിനാവുകയില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്ല്ല നമ്മൾ പഠിപ്പിച്ചത് നമുക്ക് ലഭിക്കുന്ന ഖൈർ മറ്റുള്ളവർക്കും ആഗ്രഹം ഇത് ഏത് ഹെയറാകട്ടെ അത് നമ്മുടെ മറ്റു സഹോദരങ്ങൾക്ക് ലഭിക്കാൻ നമ്മൾ ആഗ്രഹിക്കൽ നമുക്ക് വളരെ പുണ്യമുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഒരു ശൈലിയാണ് ഒരു വിശ്വാസിയുടെ ഒരു ശീലമായി നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ വരുമ്പോൾ അള്ളാഹുവിൻ്റെ കാരുണ്യം നമുക്ക് മാത്രം ലഭിച്ചാൽ പോരാ നമ്മുടെ സുഹൃത്തുക്കൾക്ക് ലഭിക്കണം നമ്മുടെ മാതാപിതാക്കൾക്ക് ലഭിക്കണം എല്ലാ വിശ്വാസികൾക്കും ലഭിക്കേണ്ടതുണ്ട് അതിനുവേണ്ടി നമ്മൾ റബ്ബിനോട് തേടിക്കൊണ്ടിരിക്കണം ഒരിക്കൽ നബി സലാഹു അലഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരു അറാബി കടന്നു വന്നു പരിഷ്കൃതനായ ഒരു അറബി നബിൻ്റെ അടുക്കലേക്ക് കടന്നു വന്നിട്ട് അയാൾ പ്രാർത്ഥിച്ചു വ മുഹമ്മദ എനിക്ക് നീ കരുണ വ മുഹമ്മദ മുഹമ്മദ് നബി അലൈഹി നീ കരുണ നിന്റെ റഹ്മത്തിൽ ഞങ്ങളെ അല്ലാതെ വേറെ ആരും നീ പങ്കാളിയാക്കരുത് ചുരുക്കി പറഞ്ഞാൽ അള്ളാഹുവേ എനിക്കും മുഹമ്മദ് നബിക്കും നീ റഹ്മത്ത് നൽകണേ വേറെ ആർക്കും നീ റഹ്മത്ത് എന്നാണ് എന്റെ ആശയം ആ സമയത്ത് നബി സാഹു അലൈഹി വസ്ലോട് പറഞ്ഞു എല്ലാവരിലും വിശാലമായി അള്ളാഹുവിന്റെ റഹ്മത്തിനെ നീ നിഷിദ്ധമാക്കുകയാണോ അവർക്കൊക്കെ നിഷിദ്ധമാക്കുകയാണോ എന്ന് നബി സലാഹു അലഹി വസ്ലമ ചോദിച്ചു എന്നാണ് അപ്പം ഈ ഒരു ഹദീസ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് റഹ്മത്ത് ലഭിക്കുന്നത് പോലെ മറ്റുള്ളവർക്കും റഹ്മത്ത് ലഭിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും റഹ്മത്തിൻ്റെ മേഖലകളിലേക്ക് അവരെ ക്ഷണിക്കുകയും ചെയ്യൽ നമുക്ക് അനിവാര്യമാണ് നമ്മളെപ്പോഴും സലാം വർദ്ധിപ്പിക്കും റസൂലി സ്വലുസ്ലം പറഞ്ഞത് നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടാകാൻ നല്ല മാർഗമായി പഠിപ്പിച്ചത് നിങ്ങൾക്കിടയിൽ സലാം നിങ്ങളെ വ്യാപിപ്പിക്കുക എന്നതാണ് അലൈക്കും താങ്കൾക്ക് അള്ളാഹുവിൽ നിന്നുള്ള രക്ഷയുണ്ടാകട്ടെ അല്ലെങ്കിൽ സമാധാനം ഉണ്ടാകട്ടെ എന്നാണ് അതിൻ്റെ അർത്ഥം അസ്സലാമു അലൈക്കും അസലാമുഅലും അള്ളാഹുവിന്റെ രക്ഷയും അവൻ്റെ പക്കൽ നിന്നുള്ള കാരുണ്യവും നിനക്കുണ്ടാകട്ടെ റഹ്മത്തിന് വേണ്ടിയുള്ള തേട്ടമാണ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അവന്റെ രക്ഷയും അള്ളാഹുവിൽ നിന്നുള്ള രക്ഷയും അവനിൽ നിന്നുള്ള കാരുണ്യവും അവനിൽ നിന്നുള്ള അനുഗ്രഹവും താങ്കളിൽ വർഷിക്കുമാറാകട്ടെ റഹ്മത്തിന് വേണ്ടിക്കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് അനുഗ്രഹത്തിന് വേണ്ടി തേടിക്കൊണ്ടാണ് ഒരു വിശ്വാസിയുടെ അഭിവാദ്യം എന്നത് നമ്മൾ മനസ്സിലാക്കണം റസുൽഹു അലൈഹി വസ്ല്ലമയുടെ അടുക്കലേക്ക് ഒരാളെ കടന്നു വന്നു അലൈഹി അടുക്കലേക്ക് അലൈഹി വസ്ലമ ഫഖാല അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു ഒരാൾ കടന്നു വന്നപ്പോൾ ഫറദ്ദ അലൈഹി സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സലാം മടക്കി ثم جلس പിന്നെ ഈ വന്ന മനുഷ്യൻ ഇരുന്നു ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അഷ്റുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു 10 എന്ന് പറഞ്ഞു ثم جاء اخر മറ്റൊരു വ്യക്തി പിന്നെ കടന്നു വന്നപ്പോൾ ഫഖാല അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി الله السلام عليكم ورحمة الله فرد عليه نمسل الله عليه وسلم آيال سلام فجلس ابو فقال عشرون الله عليه وسلم يَدُوبَ ثم جاء آخر فقال السلام عليكم ورحمة الله السلام عليكم ورحمة الله وبركاته അപ്പോൾ അപ്പോൾ വന്ന വ്യക്തി ഇരുന്നു പറഞ്ഞു പറഞ്ഞു എന്ന് എന്ന് പറഞ്ഞാൽ അസ്സലാമു അലൈക്കും നമ്മൾ പറയുകയാണെങ്കിൽ പത്ത് പ്രതിഫലം ലഭിക്കും അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ ഇരുപത് പ്രതിഫലം ലഭിക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞാൽ മുപ്പത് പ്രതിഫലം ലഭിക്കും നമുക്കൊരുപാട് പ്രതിഫലം കിട്ടാനുള്ള സുവർണ അവസരങ്ങൾ ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളിലുണ്ട് അതൊക്കെ നമ്മൾ മനസ്സിലാക്കുകയും പ്രാവർത്തികമാക്കുകയും ജയ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ മറ്റുള്ളവർക്ക് വേണ്ടി എപ്പോഴും തേടിക്കൊണ്ടിരിക്കുക മരിച്ച വ്യക്തിയെ അല്ലേ മരിച്ച വ്യക്തിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് നീ പുറത്തു കൊടുക്കണമേ അയാളോട് നീ കാരുണ്യം കാണിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്

പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണം അവർക്ക് കരുണ ചെയ്യാൻ വേണ്ടിയിട്ട് അവരോട് അള്ളാഹുവെ നീ കാരുണ്യം കാണിക്കണേ എന്ന് പ്രാർത്ഥിക്കണമെന്ന് പരിശുദ്ധ കുർആാൻ പതിനേഴാം അധ്യായം സുറത്തുല്ലിസ്ര എൻ്റെ ഇരുപത്തിനാലാമത്തെ ആയത്തിലൂടെ പഠിപ്പിക്കുന്നുണ്ട് ചുരുക്കച്ചിൽ അള്ളാഹുവിൻ്റെ റഹ്മത്താണ് ഏറ്റവും മഹാസൗഭാഗ്യം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു അള്ളാഹുവിൻ്റെ റഹ്മത്തില്ലാതെ ഒരാൾക്കും സ്വർഗം കരസ്ഥമാക്കാൻ സാധിക്കുകയില്ല എന്നും നമ്മൾ മനസ്സിലാക്കുന്നു അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭിക്കാനുള്ള മാർഗങ്ങൾ തേടി നമ്മൾ എവിടെയും പോകേണ്ടതില്ല ആ മാർഗവും വസല്ലമയുടെ ഹദീസുകളിലൂടെയും നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ആ നല്ല മാർഗങ്ങൾ അവലംബിച്ച് റബ്ബിൻ്റെ കാരുണ്യം പ്രതീക്ഷിക്കുകയും ആശിക്കുകയും ചെയ്യണമെന്നും ആ റഹ്മത്തിനു വേണ്ടി വളരെ ആത്മാർത്ഥമായി നിരന്തരം തേടുകയും മറ്റുള്ളവർക്ക് കൂടി റഹ്മത്ത് ചൊരിയാന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യണം സന്ദർഭികമായി നമ്മളൊരു കാര്യം കൂടി മനസ്സിലാക്കണം നമ്മൾ ഒരാൾക്ക് വേണ്ടി ദു ആ ചെയ്യുമ്പോൾ ഒരു മലക്ക് പറയും വലക്ക ബിമിസിലി നിനക്കും അപ്രകാരം ഉണ്ടാകട്ടെ ഒരു വിശ്വാസിയുടെ മനസ്സിൽ എന്തെങ്കിലും അസൂയം ഉണ്ടാവുമോ ഒരാൾക്കൊരു ഹൈര ലഭിക്കുമ്പോൾ വലക്ക ബിമി പ്രാർത്ഥിക്കണേ അള്ളാഹുവേ അയാൾക്ക് കയർ നൽകണേ അയാൾക്ക് അതിൽ ബറക്കത്ത് നൽകണേ അപ്പൊ മലക്ക് പറയും നിനക്കും അല്ലാഹുഖയർ നൽകണേ നൽകട്ടെ എന്ന് പറയും ഒരാൾക്ക് സമ്പത്ത് ഉണ്ടാകണേ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മലക്ക് പറയും നിനക്കും അപ്രകാരം ഉണ്ടാകട്ടെ അള്ളാഹുവേ സഹോദരന് ഈ റഹ്മത്ത് ചൊരിയണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ മുസാനബി അതാ പ്രാർത്ഥിച്ചത് റബ്ബേ എന്നോടും എൻ്റെ സഹോദരനോടും നീ കരുണ കാണിക്കണേ അപ്പൊ മലക്ക് പറയും മലക്ക് പറയും നിനക്കും അപ്രകാരം ഉണ്ടാകട്ടിരിക്കുന്നത് അത് വളരെ പ്രധാനമായി നമ്മൾ മനസ്സിലാക്കണം വെള്ളിയാഴ്ച ദിവസമാണ് സൂറത്തുൽ കെഹഫ് പാരായണം ചെയ്യുന്ന ദിവസമാണ് പ്രാർത്ഥന നമ്മൾ ഓതിപ്പോയതാണ് ഇത് ഒരു പറ്റം ഗുഹയിൽ അഭയം യുവാക്കൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുണ്ട് ണമേനാ നിന്റെ കാര്യങ്ങൾ ഞങ്ങളുടെ കാര്യങ്ങൾ നേരാവണ്ണം നിർവഹിക്കുവാൻ വേണ്ടി ഞങ്ങളുടെ കാര്യങ്ങൾ കൃത്യമായി നിർവഹിക്കാൻ നീ ഞങ്ങൾക്ക് സൗകര്യമുണ്ടാക്കി തരുകയും ഞങ്ങൾക്ക് നീ എളുപ്പം നൽകുകയും ചെയ്യണമേ എന്ന സൂറത്തുൽ കെഹഫിൻ്റെ പത്താമത്തെ ആയത്ത് അതും നമ്മുടെ പ്രവൃത്തി പദത്തിൽ നമ്മൾ കൊണ്ടുവരണം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ രഹസ്യവും പരസ്യവുമായ അറിഞ്ഞതും അറിയാത്തതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹുത്ത ആ നമുക്കെല്ലാം പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ നമ്മുടെ രോഗികൾക്ക് അള്ളാഹുത്താല സമ്പൂർണ്ണമായ ഷിഫ ഇന പ്രദാനം ചെയ്യുമാറാവട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടവരുടെ കബലടങ്ങൾ അള്ളാഹു സുബ് ഹലഹുഅല വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ നമ്മളിൽ സാമ്പത്തികമായും ശാരീരികമായും സന്താനപരമായും ഒക്കെ പ്രയാസം അനുഭവിക്കുന്ന സഹോദരങ്ങളിൽ അള്ളാഹു താല എല്ലാവർക്കും അവരുടെ എല്ലാ പ്രയാസങ്ങളും ദുരീകരിച്ച് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അല്ലാബു اللهم اعز الاسلام والمسلمين اللهم اعز الاسلام والمسلمين اللهم اعز الاسلام والمسلمين واذل الشرك والمشركين واذل الشرك والمشركين امين امين برحمتك يا ارحم الراحمين صلى الله على محمد وعلى ال محمد والحمد لله